നമസ്കാരം ടൈം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ വില്ലേജ് ഓഫീസറുടെ വീട്ടിലും സ്ഥാപനത്തിലും വീണ്ടും വിജിലൻസ് റെയ്ഡ് തിരൂരിൽ വില്ലേജ് ഓഫീസറായ കാരശ്ശേരി സ്വദേശി ബഷീറിനെതിരെ അന്വേഷണം ട്രെയിനിൽ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയോടെ പെരുമാറിയ കോഴിക്കോട് സ്വദേശികൾ കൊല്ലത്ത് പിടിയിൽ പിടിയിലായത് പുതിയറ സ്വദേശി അജലും ചേവായൂർ സ്വദേശി അതുലും താമരശ്ശേരി കോരങ്ങാട് ഓട്ടോറിക്ഷ മറിഞ്ഞ് നാല് പേർക്ക് പരിക്ക് പരിക്കേറ്റത് ഹരിത കർമ്മസേനാ പ്രവർത്തകർക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എളേറ്റ് ലീസ്റ്റിൽ അങ്കണവാടിക്ക് കെട്ടിടം പണിയാൻ സ്ഥലം നൽകിയ കുടുംബത്തിന് ആശ്രിത നിയമനം നൽകിയില്ലെന്ന് പരാതി സി ഡി പി ഒ വിളിച്ചു വരുത്തി അവഹേളിച്ചു വിട്ടെന്നും ആരോപണം വാർത്തകൾ വിശദമായി കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ വില്ലേജ് ഓഫീസറുടെ വീട്ടിലും സ്ഥാപനത്തിലും വീണ്ടും വിജിലൻസ് റെയ്ഡ് തിരൂരിൽ വില്ലേജ് ഓഫീസറായ കാരശ്ശേരി സ്വദേശി ബഷീറിന്റെ വീട്ടിലും വില്ലേജ് ഓഫീസിലും കോടഞ്ചേരിയിലെ സ്ഥാപനത്തിലുമാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലായിരുന്നു പരിശോധന മലപ്പുറം തിരൂരിൽ വില്ലേജ് ഓഫീസറായ നോർത്ത് കാരശ്ശേരി മുല്ലശ്ശേരി ബഷീറിന്റെ വീട്ടിലും വില്ലേജ് ഓഫീസിലും കോടഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനത്തിലുമാണ് ഒരേ സമയം വിജിലൻസ് പരിശോധന നടത്തിയത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായ പരാതിയിലാണ് കോഴിക്കോട് വിജിലൻസ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം നോർത്ത് കാരശ്ശേരിയിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത് ബഷീറിന്റെ ഓഫീസിലും ഭാര്യയുടെ പേരിൽ കോടഞ്ചേരിയിലുള്ള പരവതാനി എന്ന സ്ഥാപനത്തിലും ഇതേ സമയം വിജിലൻസ് സംഘം പരിശോധന നടത്തി പണവും രേഖകളും പിടിച്ചെടുത്തതായാണ് സൂചന താമരശ്ശേരി രാരോത്ത് വില്ലേജ് ഓഫീസിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആയിരിക്കെ ക്വാറി നടത്തിപ്പുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ ബഷീറിനെയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് രാകേഷ് കുമാറിനെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു 2018ലായിരുന്നു സംഭവം താമരശ്ശേരി ചുങ്കം ചെക്ക് പോസ്റ്റിന് സമീപം പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾക്ക് പാരിസ്ഥിതികാനുമതി ലഭ്യമാക്കുന്നതിനും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുമായി 15 ലക്ഷം രൂപയായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടത് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ക്വാറി നടത്തിപ്പുകാരൻ 50,000 രൂപ അഡ്വാൻസ് നൽകുകയും ഈ സമയം വിജിലൻസ് സംഘമെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സസ്പെൻഷനിലായിരുന്ന ബഷീർ പ്രൊമോഷനോടെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് ഉയർന്നത് ഇതേ തുടർന്ന് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു ടൈം വിഷൻ ന്യൂസ് മുക്കം ട്രെയിനിൽ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയോടെ പെരുമാറുകയും ചോദ്യം ചെയ്ത ഭർത്താവിനെ ആക്രമിക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശികൾ കൊല്ലത്ത് അറസ്റ്റിൽ കോഴിക്കോട് പുതിയറ തിരുത്തിയാട് കാട്ടുപറമ്പത്ത് അജൽ ചേവായൂർ നെടുവളിപ്പറമ്പിൽ അതുൽ എന്നിവരെയാണ് കൊല്ലം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം തിരുവനന്തപുരത്ത് നിന്ന് ജോലി കഴിഞ്ഞ് മലബാർ എക്സ്പ്രസിൽ വർക്കലക്ക് പോകുമ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ചിറയൻകീഴിൽ വെച്ച് യുവാക്കളുടെ അപമര്യാദയോടെയുള്ള പെരുമാറ്റം ഭർത്താവ് യുവാക്കളെ ചോദ്യം ചെയ്തപ്പോൾ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു ടി ടി എയും കയ്യേറ്റം ചെയ്തു ഇവരെ പിടികൂടുന്നതിനിടെ പോലീസുകാരോടും ഇവർ കയർത്തു ബലം പ്രയോഗിച്ചാണ് പോലീസ് അക്രമികളെ കീഴ്പ്പെടുത്തിയത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി താമരശ്ശേരി കോരങ്ങാട് ഓട്ടോറിക്ഷ മറിഞ്ഞ് നാല് ഹരിത കർമ്മസേനാ പ്രവർത്തകർക്ക് പരിക്ക് ബുധനാഴ്ച രാവിലെ 9 മണിയോടെ കോരങ്ങാട് വാടിക്കൽ റോഡിൽ കല്ലുടിക്കൽ ഇറക്കത്തിലായിരുന്നു അപകടം താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനാ പ്രവർത്തകരായിരുന്ന പുത്തൻതെരുവിൽ കെ സൗമിനി പുത്തൻതെരുവിൽ സുഹറ
പാലോറക്കുന്ന് പ്രേമകുമാരി, കമ്മട്ടേരിക്കുന്ന് അജിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്ലസ് വൺ പഠനം സാധ്യമാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെയുള്ള വിദ്യാലയങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചോലക്കര മുഹമ്മദ് മാസ്റ്റർ കൊടുവള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൊടുവള്ളി മണ്ഡലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമാണ്. വിദ്യാർത്ഥികളെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ യു പി സ്കൂളുകളിൽ പ്ലസ് ടു അനുവദിക്കണമെന്നും രാഷ്ട്രീയ ജനതാദൾ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസം അവകാശമാണെന്ന് പറയുമ്പോഴും നിരവധി വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിക്കാതെ നിരാശയിലാണെന്നും ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചോലക്കര മുഹമ്മദ് മാസ്റ്റർ, യുവരാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി എ പി യൂസഫ് അലി മടവൂർ, മണ്ഡലം ഭാരവാഹി അരിയിൽ വാസു എന്നിവർ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം നേടാൻ കഴിയാത്ത സാഹചര്യമാണ്. സൌകര്യമുള്ള വിദ്യാലയങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പ്ലസ് വൺ ബാച്ച് അനുവദിച്ചാൽ മാത്രമേ ഇവർക്ക് തുടർ പഠനം സാധ്യമാവുകയുള്ളൂ. മടവൂർ, നരിക്കുനി, ഓമശ്ശേരി പഞ്ചായത്തുകളിൽ ഒരു ഹൈസ്കൂൾ മാത്രമേ നിലവിലുള്ളൂ. താമരശ്ശേരി, കോഴിക്കോട് താലൂക്കുകളുടെ അതിർത്തിയിലുള്ള മടവൂർ നിവാസികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാത്തതിനാൽ തൊട്ടടുത്ത വിദ്യാലയത്തിൽ പോലും പ്രവേശനം ലഭിക്കുന്നില്ല. ആരാമ്പ്രം ഗവൺമെന്റ് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച 7 ക്ലാസ് മുറികൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇനിയും ക്ലാസ് മുറികൾ പണിയാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട്. എല്ലാ സൌകര്യങ്ങളും നിലവിലുള്ള യു പി സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ നേതാക്കൾ ആവശ്യപ്പെട്ടു. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ കിഴക്കോ മടവൂർ, നരിക്കുനി, കട്ടിപ്പാറ, ഓമശ്ശേരി ഈ പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. ഒരു പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ മാത്രമേ ഉള്ളൂ. കൊടുവള്ളിയിൽ രണ്ട് ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. പന്നൂര് രണ്ടെണ്ണം, കിഴക്കോത്ത് രണ്ടെണ്ണം ഉണ്ട്, പന്നൂരും പട്ടോളിയും. ഇവിടെ കരുവമ്പോയിലും കൊടുവള്ളിയും രണ്ടെണ്ണം ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ കട്ടിപ്പാറ, അതുപോലെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മടവൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ ഫുള്ള് എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യം, അത് വളരെ ഗൗരവമാണ്. അടിയന്തരമായി ഈ കാര്യത്തിൽ സർക്കാർ, ഇതുവരെ സർക്കാർ ഒന്നും കാര്യമായി ചെയ്തു എന്ന് പറയാം. അഡീഷണൽ ബാച്ച് അനുവദിക്കാൻ, അഡീഷണൽ ബാച്ചാണ് നമുക്ക് അനുവദിച്ച് കിട്ടേണ്ടത്. പത്താം ക്ലാസ്സിനെ പ്ലസ് ടു ആക്കിയിട്ട് ഹയർ സെക്കൻഡറി അപ്ഗ്രേഡ് ചെയ്യും. എന്നാൽ അതിന് ചക്കാ മടവൂർ സ്കൂളില്, മടവൂര് പിന്നെ ചക്കാലക്കര സ്കൂൾ അല്ലാണ്ട് വേറൊരു പത്താം ക്ലാസ് ഇല്ലാത്ത മടവൂരുകാർ എന്ത് ചെയ്യും? ഓമശ്ശേരിക്കാർക്ക് ഒരു പിന്നെ ഹൈസ്കൂൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഹയർ സെക്കൻഡറി ആക്കാൻ കഴിയില്ല. അതുപോലെ നൈപ്പിനിക്കാർക്ക് വേറൊരു ഹൈസ്കൂൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അത് ഹയർ സെക്കൻഡറി ആക്കാൻ കഴിയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്, ഇത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിന് ഞങ്ങൾക്ക് വെക്കാനുള്ള നിർദ്ദേശം, സർക്കാരിന് ഹൈസ്കൂൾ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊടുക്കണ്ട, ഞാൻ കൊടുക്കണമെന്ന് പറയുന്നില്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം നമുക്കറിയാം. എന്നാലും പ്ലസ് വൺ പഠിക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കണം. അതിനെന്ത് ചെയ്യാം? യു പി സ്കൂളുകളുടെ ഹയർ സെക്കൻഡറി അനുവദിക്കാനുള്ള നടപടി ഉണ്ടാവും. ഞങ്ങൾക്ക് വെക്കാനുള്ള നിർദ്ദേശം, നിലവിലുള്ള യു പി സ്കൂൾ, ഓരോ പഞ്ചായത്തിലും 4 സ്കൂളുകൾ, ഇപ്പൊ മടവൂർ പഞ്ചായത്തിൽ 4 സ്കൂളുണ്ട്, എല്ലാ സ്കൂൾ പഞ്ചായത്തിലും 2-3 സ്കൂളുകൾ ഉണ്ടാവും. അവിടെ സൗകര്യമുള്ള സ്കൂളുകൾ, ഇപ്പൊ വെളിമണ്ണ, വെളിമണ്ണ ഹൈസ്കൂൾ ആക്കാൻ വേണ്ടി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ഹയർ സെക്കൻഡറി അനുവദിച്ചു കൊടുക്കട്ടെ. ഒരു 2 ബാച്ച് അനുവദിച്ചാൽ 120 കുട്ടികൾ അവിടെ നിന്ന് പോകും. ആരാമ്പ്രം ഒരു 2 ബാച്ച് അനുവദിച്ചു കൊടുത്താൽ, ഏതെങ്കിലും ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ അല്ലെങ്കിൽ സയൻസോ ഒരു ബാച്ച് അനുവദിച്ചാൽ ഒരു 120-200 കുട്ടികളെ അവിടെ ഇരുത്താൻ കഴിയും, അവർക്ക് പഠിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് വെക്കാനുള്ള നിർദ്ദേശം, ആരാമ്പ്രം ഗവൺമെന്റ് സ്കൂളിൽ 7 ക്ലാസ് റൂമുകൾ ഒഴിഞ്ഞു കിടക്കണം. ഇപ്പൊ നിലവിലുണ്ടാക്കിയ പുതിയ മനോഹരമായ കെട്ടിടം, നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഞാൻ വിട്ടിട്ടുണ്ട്, ആ സ്കൂളിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പഠിക്കുന്നില്ല, ആരും പഠിക്കാനില്ല, അതൊക്കെ വെറുതെ കിടക്കണം. സർക്കാരിന് ഒരു ബാധ്യതയില്ലാതെ വെറുതെ കിടക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ആരാമ്പ്രം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹയർ സെക്കൻഡറി ബാച്ച് അനുവദിക്കാനുള്ള നടപടി ഉണ്ടാവും. കുട്ടികൾ, അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഒരാഴ്ച കൂടി കാത്തിരിക്കണം. അത് കഴിഞ്ഞാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നല്ല മാർക്ക് വാങ്ങി, 90-95% മാർക്ക് വാങ്ങി കുട്ടിക്ക് എവിടെയൊന്നും പോകാനില്ലെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദി കേരളത്തിലെ ഗവൺമെന്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണം നൽകി സീറ്റ് കരസ്ഥമാക്കാൻ കഴിയാത്തവർക്ക് പഠനം ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയ ജനതാദൾ ഭാരവാഹികൾ പറഞ്ഞു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ദീപാവലി ആഘോഷിക്കൂ ദിയ ഗോൾഡിനൊപ്പം. നവംബർ 1 മുതൽ 7 വരെ ഓരോ 8 ഗ്രാം പർച്ചേസിനും ഓരോ 20,000 രൂപയുടെ ഡയമണ്ട് പ്രിഷ്യസ് ആഭരണ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സംശുദ്ധമായ സ്വർണത്തിലും അമൂല്യമായ വജ്രത്തിലും അതുല്യമായ ദീപാവലി ആഭരണ കളക്ഷൻസ്. ആൻ എൻഡ്ലെസ് ബോണ്ട് ഓഫ് ലവ്. ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാമ്പ്ര, മേപ്പയ്യൂർ, ബാലുശ്ശേരി, മുക്കം, താമരശ്ശേരി. നിബന്ധനകൾ ബാധകം. ഇങ്ങനെ എന്തിനു പറയാം അമ്മ? കുരുത്തക്കേട് കളിച്ചു നടക്കാതെ പഠിക്കാൻ എത്ര പറഞ്ഞിട്ടും കേട്ടോ ഈ? ഇപ്പൊ എന്തായി? ഇമ്മ, ഇനി ഞാൻ പഠിക്കമ്മ. സലിംഗ, എന്റെ ഉമ്മയും മോളും തമ്മിലൊരു പ്രശ്നം. അതെ, പ്ലസ് വൺ അലോട്ട്മെന്റ് വന്നപ്പോ മോക്ക് ഒരൊറ്റ സ്കൂളിലും അഡ്മിഷൻ കിട്ടി. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഈ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടില്ലെന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമില്ല. 100% വിജയം തരുന്ന എം ജി അക്കാദമില്ലേ? എം ജെ അക്കാദമി നമ്മുടെ എം ജെ ക്യാമ്പസിൽ തന്നെ. മലയോര മേഖലയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഒരു സ്ഥാപനം, അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, തിച്ചിയാട്, ഓമശ്ശേരി. അവർ കോഴ്സസ് BSc സൈക്കോളജി, BA എക്കണോമിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ്, BSc സുവോളജി, MSc സൈക്കോളജി. തികഞ്ഞ സുരക്ഷിതത്വവും അച്ചടക്കവും പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ്, ലൈബ്രറി, ഡിജിറ്റൽ ക്ലാസ് റൂം. അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, തിച്ചിയാട്, ഓമശ്ശേരി. വാർത്തകൾ തുടരുന്നു. ഗൃഹോപകരണ വിൽപ്പന രംഗത്ത് 40 വർഷത്തെ പാരമ്പര്യമുള്ള ലാവണ്യ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം തിരുവമ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ കമ്പനികളുടെ എല്ലാവിധ ഗൃഹോപകരണങ്ങളും മൊത്തമായും ചില്ലറയായും ഇവിടെ ലഭ്യമാണ്. 60% വരെ വിലക്കിഴിവിൽ എക്സ്ചേഞ്ച് സൗകര്യവും ലാവണ്യ വാഗ്ദാനം ചെയ്യുന്നു. തിരുവമ്പാടി ടൗണിന്റെ ഹൃദയഭാഗത്തായി ഭാരത് പെട്രോൾ പമ്പിന് മുൻവശത്താണ് ലാവണ്യ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. മലബാറിലുടനീളം ഗൃഹോപകരണ വിൽപ്പന വിതരണ രംഗത്ത് 40 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ലാവണ്യ വിപുലമായ ശേഖരങ്ങളാണ് തിരുവമ്പാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡർ, മൈക്രോവേവ് ഓവൻ, വാട്ടർ ഹീറ്ററുകൾ, കൂളറുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവയുടെ സ്പെയർ പാർട്സും സർവീസും ലാവണ്യയിലുണ്ട്. വാഷിംഗ് മെഷീൻ, LED TV എന്നിവ വീടുകളിൽ ചെന്ന് സർവീസ് ചെയ്യും. അടുക്കളപാത്രങ്ങളുടെ വൻ ശേഖരം തന്നെ ലാവണ്യ ഒരുക്കിയിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 60% വരെ വിലക്കിഴിവാണ് ലാവണ്യ വാഗ്ദാനം ചെയ്യുന്നത്. വീട്ടുപകരണങ്ങൾ വാങ്ങാൻ കിലോമീറ്ററുകൾ താണ്ടിയിരുന്ന മലയോര ജനതയ്ക്ക് ലാവണ്യയുടെ സേവനം ഏറെ ആശ്വാസമേകും. ടൈം വിഷൻ ന്യൂസ്, തിരുവമ്പാടി. അങ്കണവാടിക്ക് കെട്ടിടം പണിയാൻ സ്ഥലം നൽകിയ കുടുംബത്തിന് ആശ്രിത നിയമനം നൽകിയില്ലെന്ന് പരാതി. എളേറ്റിൽ ഈസ്റ്റിൽ KC കാതിരി സ്മാരക അങ്കണവാടിക്ക് 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ കുടുംബത്തിനെയാണ് അധികൃതർ അവഗണിച്ചത്. ജോലിയിൽ പ്രവേശിക്കാനായി വിളിച്ചു വരുത്തിയെങ്കിലും ബാഹ്യ ഇടപെടൽ കാരണം തിരിച്ചയക്കുകയായിരുന്നുവെന്ന് ഭൂമി വിട്ടുകൊടുത്ത കുളിരാവുങ്കൽ കുടുംബത്തിലെ KC ഇബ്രാഹിം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2009 എളേറ്റിൽ മേലെ കുളിരാവുങ്കൽ കുടുംബം അംഗനവാടിക്കായി 3 സെന്റ് സ്ഥലം സൌജന്യമായി വിട്ടു നൽകിയത്. സ്ഥലം നൽകിയ കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നൽകുമെന്ന സർക്കാർ വിജ്ഞാപന പ്രകാരം എല്ലാ രേഖകളും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർക്ക് കൈമാറിയിരുന്നു. 2014 അംഗനവാടി പ്രവർത്തനം തുടങ്ങിയെങ്കിലും സ്ഥലം നൽകിയ കുടുംബത്തിന് ജോലി ലഭിച്ചില്ല. MLAക്കും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയപ്പോഴെല്ലാം അടുത്ത നിയമനം കുടുംബാംഗമായ NP ഷബ്നയ്ക്കാണെന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർ നടപടികൾ ഇല്ലാതായതോടെ ജില്ലാ കളക്ടറുടെ അദാലത്തിലും പരാതി നൽകി. ഇതിനിടെ ജോലിയിൽ പ്രവേശിക്കാമെന്ന് വിളിച്ചറിയിച്ചതുപ്രകാരം ഓഫീസിലെത്തിയെങ്കിലും നിയമനം സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാതെ CDPO തിരിച്ചയച്ചുവെന്ന് ഭൂമി വിട്ടുകൊടുത്ത കുളിരാവുങ്ങൽ കുടുംബാംഗം KC ഇബ്രാഹിം കൊടുവള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2-3 പ്രധാനപ്പെട്ട വ്യക്തികളെയും കുറിച്ച് ചെന്നപ്പോഴാണ് ഇനി
നിങ്ങൾക്കാണ് അടുത്ത നിയമനം. ഈ പഞ്ചായത്തിലെവിടെ ഒരു നിയമനം നടത്തുന്നോ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. അങ്ങനെ 2014 മുതൽ ഇതിൻ്റെ പിന്നാലെങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അവസാനം കോഴിക്കോട് ജില്ലാ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ 7/11/19 കിഴക്കോട്ട പഞ്ചായത്തിലൊരു ഒപ്പം പരിപാടി ഉണ്ടായിരുന്നു. അതിൽ കലക്ടർക്ക് ഞാൻ പരാതി കൊടുത്ത് ആ കലക്ടർ ആ പരാതി സ്വീകരിക്കുകയും കൊടുവള്ളി CDPO അതിൻ്റെ വിവരം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അതിനും ഒരു മറുപടിയും ബഹുമാനപ്പെട്ട CDPO ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ കൊടുവള്ളി CDPO ഞങ്ങൾ വിളിക്കുന്നത്. പന്നൂരിലുള്ള വെള്ളിയാട്ട പോയിൽ അടുത്ത തിങ്കളാഴ്ച നിങ്ങൾക്ക് ജോലിയിൽ കയറാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം ഞാനും ഈ ജോലി ആവശ്യമുള്ള അശ്രദ്ധയും കൂടെ കൊടുവള്ളി CDPO ഓഫീസിൽ ചെന്ന് എല്ലാ രേഖകളും കൊടുത്ത് നാളെ ജോലിക്ക് കയറിക്കോളി എന്ന് പറഞ്ഞാണ് അവർ ഞങ്ങളെ വിളിക്കുന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് പിന്നെ വേറെ പല രൂപത്തിലുള്ള എന്തോ ഒരു നിഗൂഢത അതിൻ്റെ പിന്നിലുള്ള സംശയിക്കുന്ന രൂപത്തിലായിരുന്നു എനിക്ക് അവിടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും ഇന്ന് വരെ ആ ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ കൊടുവള്ളി CDPO വിവരാവകാശ കമ്മീഷൻ്റെ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അത് കൊടുത്തപ്പോഴാണ് അവിടെ നിന്ന് കിട്ടിയ മറുപടി. അതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ മറുപടി കിട്ടുന്നത്. കോഴിക്കോട് ജില്ലയിൽ അംഗനവാടികൾക്ക് സ്ഥലം നൽകിയവരുടെ ആശ്രിതർക്ക് ജോലി നൽകുന്നതിൻ്റെ ലിസ്റ്റും ഇനി നൽകാൻ പോകുന്നവരുടെ ലിസ്റ്റും ഈ കാര്യാലയത്തിൽ ലഭ്യമല്ല എന്ന കാര്യം അറിയിച്ചു കൊടുക്കുന്നു. കിഴക്കോത്ത് പഞ്ചായത്തിൽ അംഗനവാടിക്ക് സ്ഥലം നൽകിയവരുടെ ആശ്രിതർക്ക് ജോലി നൽകിയതിൻ്റെ ലിസ്റ്റും ഇനി നൽകാൻ പോകുന്നവരുടെ ലിസ്റ്റും ഈ കാര്യാലയത്തിൽ ക്രോഡീകരിച്ചും സൂക്ഷിച്ചിട്ടില്ല എന്ന കാര്യവും അറിയിച്ചു കൊടുക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ മറുപടി. അപ്പം നമുക്കൊരു വിവരം കിട്ടണമെങ്കിൽ കൊടുവള്ളി CDPO സമീപിക്കുക, അല്ലാതെ മറ്റെവിടെ സമീപിക്കും? ഈ കാര്യങ്ങളും ഈ റെക്കോർഡുകളും ഒന്നും അവിടെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇവരുടെ ഉത്തരവാദിത്വം കൃത്യമനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വീണ്ടും ഞാൻ കൊടുവള്ളി CDPO സമീപിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയും ഒരു അതിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഇന്നേക്ക് 21 ദിവസത്തോളമായി. ഇതുവരെ ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കുള്ള അവകാശം അനുവദിച്ചു കിട്ടണം, അല്ലെങ്കിൽ കൃത്യമായ ശക്തമായ സമര നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ ഫാമിലി തീരുമാനം. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് വിവരങ്ങൾ ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. അവകാശപ്പെട്ട നിയമനം ലഭിച്ചില്ലെങ്കിൽ കുടുംബസമേതം സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇബ്രാഹിം പറഞ്ഞു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. ഹരിതം സുന്ദരം കട്ടിപ്പാറ പദ്ധതിയുടെ ഭാഗമായി ചമൽ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി തോമസ്, വാർഡ് മെമ്പർ അനിൽ ജോർജ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി ജെയിംസ്, വാർഡ് ശുചിത്വ കമ്മിറ്റി ചെയർമാൻ ജമീല സയ്യിദ്, കൺവീനർ സിബി കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2 ദിവസം കൊണ്ട് 4 വാർഡിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് തുണിയും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള പഴവസ്തുക്കൾ ശേഖരിച്ച് ഗ്രാമപഞ്ചായത്തുമായി കരാർ വച്ച സഹായ സംഘടനയ്ക്ക് കൈമാറും. കേരളത്തിൽ ബുധനാഴ്ച 7312 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 1099, എറണാകുളം 1025, കോഴിക്കോട് 723, തൃശൂർ 649, കോട്ടയം 616, പത്തനംതിട്ട 534, കൊല്ലം 501, കണ്ണൂർ 422, മലപ്പുറം 342, വയനാട് 331, ആലപ്പുഴ 315, ഇടുക്കി 313, പാലക്കാട് 284, കാസർഗോഡ് 158 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ബുധനാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 51 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ബുധനാഴ്ച സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 32598 ആയി. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 723 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. 10 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 709 പേർക്കാണ് രോഗം ബാധിച്ചത്. 6646 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 11.05% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 452 പേർ കൂടി രോഗമുക്തി നേടിയതായും DMO അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ വില്ലേജ് ഓഫീസറുടെ വീട്ടിലും സ്ഥാപനത്തിലും വീണ്ടും വിജിലൻസ് റെയ്ഡ്. തിരൂരിൽ വില്ലേജ് ഓഫീസറായ കാരശ്ശേരി സ്വദേശി ബഷീറിനെതിരെ അന്വേഷണം. ട്രെയിനിൽ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയോടെ പെരുമാറിയ കോഴിക്കോട് സ്വദേശികൾ കൊല്ലത്ത് പിടിയിൽ. പിടിയിലായത് പുതിയറ സ്വദേശി അജലും ചേവായൂർ സ്വദേശി അതുലും. താമരശ്ശേരി കോരങ്ങാട് ഓട്ടോറിക്ഷ മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് ഹരിത കർമ്മസേനാ പ്രവർത്തകർക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എറണാകുളം
എളേറ്റ് ലിസ്റ്റിൽ അംഗനവാടിക്ക് കെട്ടിടം പണിയാൻ സ്ഥലം നൽകിയ കുടുംബത്തിന് ആശ്രിത നിയമനം നൽകിയില്ലെന്ന് പരാതി. സി ഡി പി ഒ വിളിച്ചു വരുത്തി അവഹേളിച്ചു വിട്ടെന്നും ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.